കലാപാഹോരവുമായി നിരോധിത ഭീകരസംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മുനീറാണ് ഫേസ്ബുക്കിലൂടെ കലാപാഹ്വാനം നടത്തിയത്. അയോധ്യയിൽ പൊളിച്ചു നീക്കിയ പള്ളി തിരിച്ചുവരുവരെ അക്കാര്യങ്ങൾ മറന്നുപോകരുത് എന്നാണ് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം. ചുങ്കപ്പാറ സ്വദേശി മുനീർ ഇബ്നു സിറാണ് ഫേസ്ബുക്കിലൂടെ കലാപാഹ്വാനം നടത്തിയത്. വിശദാംശങ്ങളുമായി സി ജി ഉമേഷ് ശരികാണ്. ഉമേഷ്, അവിടെ ഈ ഭീകരസംഘടനയെ നിരോധിച്ചിട്ടും ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തൊക്കെയാണ് ഈ പോസ്റ്റിലെ പ്രധാന പരാമർശങ്ങൾ? ശേഷം പ്രധാനമായും നവംബർ 9 അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന കോടതി ഉത്തരവ് വന്നതിന്റെ വാർഷിക ദിവസമാണ് നവംബർ 9. ഈ നവംബർ 9 തീയതിയാണ് ഇത്തരത്തിൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കലാപാഹ്വാനവുമായി നിരോധിത സംഘടനയായ ഭീകരവാദ സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത്. ചുങ്കപ്പാറ സ്വദേശിയായ മുനീർ ഇബ്നു സിറാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കലാപ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവിടെ പൊളിച്ചുമാറ്റിയ പള്ളിയും ഒപ്പം തന്നെ ആ പള്ളി പൊളിച്ചുമാറ്റിയ ക്ഷേത്രം പണിയാൻ ഇട്ട ഉത്തരവ് മാറുന്നതുവരെ ഇക്കാര്യങ്ങൾ ആരും മറക്കരുത് എന്നതാണ് ഈ പോസ്റ്റിലൂടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ വിധിയോടൊപ്പം അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. 2020 ഡിസംബർ 6 ഇതേ ചുങ്കപ്പാറയിൽ തന്നെ സ്കൂൾ യൂണിഫോമിൽ അയോധ്യ തർക്കമന്ദിരം തകർന്ന വാർഷിക ദിനമായ ഡിസംബർ 6 ഈ സ്കൂൾ കുട്ടികളുടെ നെഞ്ചിൽ യൂണിഫോമിൽ അയാം ബാബറി എന്ന സ്റ്റിക്കർ പതിച്ച അതേ വ്യക്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത് എന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ കേസിൽ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് ഇത്തരത്തിൽ വീണ്ടും കലാപാഹവനവുമായി ഫേസ്ബുക്ക് പേജിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. നിരവധി കുറ്റകൃത്യങ്ങൾ ഇയാൾ പങ്കാളിയാണ് എന്ന ആരോപണം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും ഒക്കെ യോഗങ്ങൾ രഹസ്യമായി ഇയാളുടെ നേതൃത്വത്തിൽ ഈ ചുങ്കപ്പാറ പ്രദേശങ്ങളിൽ ചേരാറുണ്ട് എന്ന് നേരത്തെ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് പ്രദേശവാസികൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഒന്നും കാര്യമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഈ അയാം ബാബറി സ്റ്റിക്കർ പതിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ എത്തിയ പോലീസിനെ അവിടെ ഒത്തുകൂടിയ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പോലീസിനെ പിന്തിരിപ്പിച്ച് വിടുന്ന ഒരു ദൃശ്യം പോലും ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു. ഭീകരവാദ സംഘടനകൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള മനസ്സിലാക്കാൻ കാരണം ഉമേഷ്, ഈയൊരു പോസ്റ്റിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. പോലീസിനും ഒപ്പം തന്നെ ഇപ്പോൾ പരാതിക്കാരൻ ദേശീയ അന്വേഷണ ഏജൻസിക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ പോസ്റ്റ് ഇട്ട വ്യക്തി അദ്ദേഹം നിരോധിത ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഇപ്പോഴും നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ പലതും ഈ പ്രദേശങ്ങളിൽ വിളിച്ചു ചേർക്കാറുണ്ട്. രഹസ്യമായി ഇത്തരം യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺമോഹൻ, താങ്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്, പക്ഷേ എന്ത് പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്? ദേശീയ അന്വേഷണ ഏജൻസികൾക്കടക്കം താങ്കൾ പരാതി നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്ന് 9 ആയിരുന്നു ഈ പോസ്റ്റ് ഇട്ടത്. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെയാണ്. ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ DGP പത്തനംതിട്ട SP അതേപോലെ റാന്നി DVSP ഞാൻ പരാതി നൽകിയുണ്ടായി. കൂടാതെ NIA ഞാൻ നൽകിയ പരാതിയിൽ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. വി വിൽ ടേക്ക് അപ്പ് എന്നൊരു റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തില് ഇപ്പോഴും ഈ ചുങ്കപ്പാറ കോട്ടാങ്ങൽ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് ഇവരുടെ രഹസ്യ യോഗങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മുമ്പും ബഹുമാനപ്പെട്ട SHO രേഖ മൂലം പരാതി മുമ്പ് നൽകിയിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഗൗരവമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പല കേന്ദ്രങ്ങളിലും ഇപ്പോഴും ക്യാമ്പസ് ഫ്രണ്ടിന്റെ ജില്ലാ സെക്രട്ടറിയും പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പല ആളുകളിലും താമസിക്കുന്ന സ്ഥലമാണ് ഈ കോട്ടാങ്ങൽ. വളരെ വിവാദം, നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ വിവാദങ്ങൾക്ക് ഇടകൊടുത്ത പല പരാമർശങ്ങളും ഉണ്ടാവുകയും അങ്ങോട്ട് പല ബഹുജന സംഘടനകളുടെ മാർച്ചൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണത്. അതുകൊണ്ട് ഈ നിരോധിത സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പല പ്രവർത്തകരും അത് പല ഏരിയയിൽ നിന്നുള്ള പ്രവർത്തകരും ആ ഭാഗം കേന്ദ്രീകരിച്ച് രഹസ്യയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് തന്നെ ഒരു കലാപാഹ്വാനത്തിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും എന്ത് പ്രതികരണമാണ് താങ്കൾക്ക് ലഭിച്ചത്?
ഇല്ല, അത് നിസ്സംഗ ഭാഗത്തിലാണ് പോലീസ് ഇരിക്കുന്നത്. കാര്യം ആ ഈ ഏരിയയുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനാണ്. പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനില് ഇതിനു മുമ്പും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ കലാബഹ്വനം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല. അതുപോലെ തന്നെ പരസ്യമായി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാറി ഉള്ളൊരു ജംഗ്ഷനാണ് പെരുമ്പട്ടി. അവിടെയും അവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയുള്ള ജംഗ്ഷനാണ് ചുങ്കപ്പാറ. അവിടെ നിരന്തരമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ SDPയുടെയും പരിപാടികൾ നടക്കുന്ന സമയത്ത് അന്യമത വിരോധം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നിരന്തരമായി മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് CPM അതേപോലെ തന്നെ SDPയോട് ചേർന്നാണ് ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ വലിയ ബഹുജന മുന്നേറ്റവും പല രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുള്ള വലിയ ജാഥകളും പരിപാടികളും ഒക്കെ ഈ അടുത്ത കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരോധിച്ച സംഘടനയാണ്, അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസ് ഫ്രണ്ട്. എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസോ ബന്ധപ്പെട്ടവരോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളെ അവിടെ നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇതിനകത്ത് ഏക പ്രതീക്ഷ അത് മാത്രമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഔദ്യോഗിക മെയിലടിയിലെ ഈ വിവരം രേഖപ്പെടുത്തി ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അവരെ വിഷയം ടേക്കപ്പ് ചെയ്യുന്നുള്ള റിപ്ലൈ എനിക്ക് കിട്ടിയത് തന്നെ ആശ്വാസകരമായിട്ട് ഞാൻ കാണുകയാണ്. ഒന്ന്, രണ്ട്, ഇതിലെ ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയം ഇദ്ദേഹം ഈ അയാം ബാബരി എന്നുള്ള സ്റ്റിക്കർ പിഞ്ചു കുട്ടികളുടെ നെഞ്ചിൽ ഒട്ടിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് കേരള പോലീസ് ആ വിഷയത്തിൽ പോലും കേസെടുക്കാൻ തയ്യാറായത്. അന്ന് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു നിസ്സംഗ ഭാവമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതിന്റെ ഫലമായി ബഹുമാനപ്പെട്ട പത്തനംതിട്ട SP അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള മത മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് അന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയ്തത്. അപ്പൊ ഇപ്പോഴും അത്ര ശക്തമായി തന്നെ ആ പ്രവർത്തനം തുടരുന്നുകൊണ്ടാണല്ലോ പരസ്യമായിട്ട് ഇത്തരത്തിലൊരു കലാവാഹനം നടത്താൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് NIA ക്ക് പരാതി കൊടുത്തത്. ഇതെല്ലാം ഞാൻ കൊടുത്ത പരാതിയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നന്ദി ശ്രീ അരുൺ മോഹൻ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും ഉമേഷിലേക്ക്. ഉമേഷ്, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഈ സംഘടനകളെ നിരൂപിച്ചിട്ടും അവരുടെ യോഗങ്ങളടക്കം നടക്കുന്നു, പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അലംഭാവം ഇപ്പോഴും തുടരുകയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കാനുള്ള ഒരു ഇടം കേരളത്തിൽ ബോധപൂർവം ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ എന്ന രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് അല്ലേ? തീർച്ചയായും ഈ വരുന്ന സംഭവവികാസങ്ങളൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോട്ടാങ്ങൽ മേഖല അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലും SDPയുടെ പിന്തുണ കൂടിയാണ് CPM അവിടെ ഭരണം ഉറപ്പിച്ചു നിർത്തുന്നത്. സംസ്ഥാന രാജ്യവ്യാപകമായി ഈ ഭീകര സംഘടനകളെയൊക്കെ നിരോധിക്കുമ്പോഴും അവരുടെ പിന്തുണയോടുകൂടി അധികാരം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ CPM ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിലാണ് പലപ്പോഴും ഇത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ആരോപണമാണ് ശക്തമായി തന്നെ ഉയരുന്നത്. നമുക്കറിയാം വലിയ തോതിൽ ചർച്ചയായ വിഷയമാണ് ഈ പിഞ്ചു കുട്ടികളുടെ യൂണിഫോമിൽ അയാം ബാബറി എന്ന ചിത്രം പതിച്ചത്, എന്ന സ്റ്റിക്കർ പതിച്ചത്. അത് ദേശീയ ബാലാവകാശ കമ്മീഷൻ പോലും ഇടപെട്ട് അതിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സംസ്ഥാന പോലീസ് ആവശ്യത്തിൽ കേസെടുക്കുന്നത്. എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ പ്രതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാനുള്ള അവസരങ്ങൾ പോലീസ് അപ്പോഴും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു കുറ്റകൃത്യം ചെയ്ത പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രകോപനപരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും കലാവാഹനങ്ങളും ഒക്കെ വരുമ്പോഴും അതിനെതിരെ പോലും നടപടി സ്വീകരിക്കാൻ പോലീസ് വലിയ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഭീകര പ്രവർത്തകർക്ക് എല്ലാ രീതിയിലുള്ള തണലും സഹായങ്ങളും CPMന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു നൽകുന്നു എന്നൊരു ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങളെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. സുരേഷ്. യെസ്, ഉമേഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതാണ്.